ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബഥനി മിശിഹാനുകരണ സന്യാസിനി സമൂഹം സന്യാസ സമർപ്പണത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുവാനാരംഭിച്ചതിൻ്റെ 100-ാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ധന്യൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ മനോനയനങ്ങളിൽ ദൈവം നൽകിയ പ്രചോദനത്തിൻ്റെ പൂർത്തീകരണമായി വന്നേ പിതാവിനാലടിസ്ഥാനമിട്ട ബഥനി സന്യാസിനി സമൂഹം അതിൻ്റെ 100-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വന്നേ പിതാവ് തൻ്റെ മക്കൾക്ക് ആത്മീയ ചൈതന്യം പകരുവാൻ ദൈവീക പ്രേരണയാൽ തയ്യാറാക്കിയ പ്രാർത്ഥനാ സഹായി എന്ന ആത്മീയ ഗ്രന്ഥത്തിൻ്റെ ഉള്ളിലേക്കും അതിൽ മറഞ്ഞിരിക്കുന്ന ലോകത്തിനൊട്ടും സമ്പാദിക്കാനാകാത്ത ദൈവിക രഹസ്യങ്ങളിലേക്കും ഒരു യാത്ര നടത്തുവാൻ ആഗ്രഹിക്കുകയാണ്. വന്നേ പിതാവ് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞെങ്കിലും പിതാവ് തൻ്റെ മക്കൾക്കായി കരുതി വച്ച വലിയ നിക്ഷേപം, അതിൻ്റെ അന്തസത്ത നമുക്ക് വിസ്മരിക്കപ്പെടാവുന്നതല്ല. പിതാവ് തൻ്റെ പ്രാർത്ഥനാ സഹായി എന്ന ഗ്രന്ഥത്തിലൂടെ എന്താണ് പ്രാർത്ഥന, പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്താണ്, എങ്ങനെ പ്രാർത്ഥിക്കണം, എന്താണ് പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്നീ കാര്യങ്ങൾ വളരെ ലളിതമായി അവതരിപ്പിക്കുകയാണ്. എന്താണ് പ്രാർത്ഥന എന്നതിനെക്കുറിച്ച് ധാരാളം നിർവചനങ്ങൾ നാം കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ ധന്യൻ മാർ ഇവാനിയോസ് പിതാവ് ദൈവത്തോടുള്ള ആഴമായ വ്യക്തിബന്ധത്തിൻ്റെയും തിരുസഭയുടെ പഠിപ്പിക്കലിൻ്റെയും സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളുടെയും വെളിച്ചത്തിൽ വ്യക്തമായി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. വന്നേ പിതാവ് പ്രാർത്ഥനാ സഹായിയിൽ മുഖവുരിയായി പ്രാർത്ഥന എന്താണെന്ന് പറയുന്നത് പ്രധാനമായി 2 കാര്യങ്ങൾ മാത്രം ഇവിടെ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു. 1-ാമതായി പ്രാർത്ഥന എന്നത് ദൈവത്തിങ്കലേക്ക് നമ്മുടെ ഹൃദയത്തെ ഭയഭക്തിയോടെ ഉയർത്തുന്നതാകുന്നു. 2-ാമതായി വളരെ ലളിതമായ ഒരു ഉപമയിലൂടെ പ്രാർത്ഥനയുടെ പ്രാധാന്യം പിതാവ് വ്യക്തമാക്കുന്നു. പിതാവ് പറയുകയാണ്, ചില സ്ഥലങ്ങളിൽ ഭൂമി ഏറ്റം ഉണങ്ങി വരണ്ടിരിക്കുന്നു, എങ്കിലും അവിടെ ആഴത്തിൽ കുഴിച്ചാൽ വെള്ളം സമൃദ്ധമായി കിട്ടും. നിനക്ക് ആത്മീയമായ ക്ഷീണവും തളർച്ചയും ഉണ്ടാവുകയും പ്രാർത്ഥനയ്ക്ക് ശ്രദ്ധ കിട്ടാതെയും വരികയും ചെയ്യുമ്പോൾ നിന്റെ ആത്മാവിൻ്റെ ആഴത്തിലേക്ക് കുഴിച്ചിറങ്ങുക. അവിടെ നിനക്ക് ജീവവെള്ളം സമൃദ്ധമായി ലഭിക്കും. നീ എന്തിന് ഉപരിഭാഗത്ത് കിടന്ന് വരണ്ടു വലയുന്നു? ആത്മാവിൻ്റെ ആഴത്തിലേക്ക് കുഴിച്ചിറങ്ങുന്നതിനുള്ള മാർഗം ഹൃദയപൂർവമായ പ്രാർത്ഥനയാകുന്നു എന്ന് പിതാവ് ആദ്യമേ തന്നെ നമ്മോട് വ്യക്തമാക്കി. ആ പ്രാർത്ഥനയാൽ ജീവജലം നമുക്ക് കോരിയെടുക്കുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഈ ആത്മീയ ചിന്തകൾ നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിച്ച് ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കാം. ദൈവം നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.